ദില്ലിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ പോലീസിനെ സമ്മർദ്ദത്തിലാക്കി. പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്ന ആരോപണം പോലീസ് നിഷേധിച്ചു. അഭിമുഖം സംപ്രേഷണം ചെയ്ത ചാനലിനെതിരെ കേസെടുത്ത് സത്യം മൂടിവെക്കാൻ പോലീസിനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് പറഞ്ഞു. ദില്ലി കൂട്ടബലാത്സംഗ കേസിലെ പെൺകുട്ടിയുടെ വിവരങ്ങളോ സുഹൃത്തിന്റെ വിവരമോ പുറത്തുവിടേണ്ടതില്ലെന്ന് നേരത്തെ ദൃശ്യമാധ്യമ എഡിറ്റർമാരുടെ സംഘടന തീരുമാനിച്ചിരുന്നു. പത്രങ്ങളും യഥാർത്ഥ പേരുവിവരം പ്രസിദ്ധീകരിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. എന്നാൽ ഒരു ഹിന്ദി ചാനൽ ഇന്നലെ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ അഭിമുഖം സംപ്രേഷണം ചെയ്തു. ചാനലിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പെൺകുട്ടിയുടെ സുഹൃത്ത് നടത്തിയ വെളിപ്പെടുത്തൽ പോലീസിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ബസിൽ നിന്ന് പെൺകുട്ടിയെയും തന്നെയും അക്രമികൾ പുറത്തെറിഞ്ഞ ശേഷം 2 മണിക്കൂർ അർദ്ധനഗ്നരായി റോഡിൽ കിടന്നു എന്നാണ് സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. പിന്നീട് 3 പോലീസ് വാഹനങ്ങൾ എത്തിയെങ്കിലും ഏത് സ്റ്റേഷന്റെ കീഴിൽ കേസ് വരും എന്ന് തർക്കിച്ച് പോലീസുകാർ 1.5 മണിക്കൂർ കളഞ്ഞെന്നും പെൺകുട്ടിയെ എണീക്കാൻ സഹായിക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും സുഹൃത്ത് പറയുന്നു. ആശുപത്രിയിലെത്തിയപ്പോൾ തന്നെ പോലീസ് വസ്ത്രമില്ലാതെ തറയിലിരുത്തിയെന്നും പെൺകുട്ടിയുടെ സുഹൃത്ത് ആരോപിച്ചു. എന്നാൽ 3 മിനിറ്റിനകം പെൺകുട്ടിയെയും സുഹൃത്തിനെയും കൊണ്ട് സംഭവസ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് തിരിച്ചുവെന്നാണ് പോലീസ് കൺട്രോൾ റൂമിന്റെ രേഖകളിൽ കാണുന്നതെന്ന് പോലീസ് വിശദീകരിച്ചു. ചാനലിനെതിരെ പോലീസ് കേസെടുക്കാൻ കാണിച്ച തിടുക്കം കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിലും കാണിക്കണമെന്ന് കിരൺ ബേഡി ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള അവകാശമുണ്ടെന്നും ഇത്തരം നടപടികളിലൂടെ അത് നിഷേധിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് പറഞ്ഞു. വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം ഈ അഭിമുഖത്തോടെ ശക്തമാവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വാതിലുകളില്ലാത്ത ബസ്സുകൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാവുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ വാതിലുകളില്ലാത്ത ബസ്സിൽ നിന്ന് വീണ് കോഴിക്കോട്ട് മാത്രം 2 പേരാണ് മരിച്ചത്. നിയമത്തിലെ ഇളവുകൾ മറയാക്കി വാതിലുകൾ വെക്കാതെ സിറ്റി ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ ദീർഘദൂര ബസ്സുകൾ വാതിലുകൾ വേണമെന്ന നിയമം ലംഘിച്ചാണ് സർവീസ് നടത്തുന്നത്. സംസ്ഥാനത്തെ സിറ്റി ബസ്സുകളിൽ 90% വാതിലുകളില്ലാതെയാണ് സർവീസ് നടത്തുന്നത്. സിറ്റി സർവീസുകൾക്ക് വാതിലുകൾ നിർബന്ധമല്ല. പക്ഷേ 35 കിലോമീറ്റർ വേഗത്തിൽ കൂടുതൽ ഓടരുതെന്ന് കർശന നിബന്ധനയുണ്ട്. എന്നാൽ മിക്ക ബസ്സുകളുടെയും ഓട്ടം വേഗപരിധി ലംഘിച്ചാണ്. ഓട്ടോമാറ്റിക് വാതിലുകളുള്ള ദീർഘദൂര ബസ്സുകൾ വാതിലുകൾ അടയ്ക്കാതെയാണ് സർവീസ് നടത്തുന്നത്. ഇത് നിയമലംഘനമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന 2-3 അപകടങ്ങളുടെ സാഹചര്യത്തിൽ ഞങ്ങളുടെ റോഡ് സേഫ്റ്റി കമ്മിറ്റി ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ റൂൾ അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി. വാതിലുകളുടെ കാര്യത്തിൽ KSRTC വലിയ ഉദാസീനതയാണ് ഉള്ളത്. സ്വകാര്യ ബസ്സുകളേക്കാൾ കൂടുതൽ KSRTC ബസ്സുകളാണ് വാതിലുകൾ ഇല്ലാതെ ദീർഘദൂര സർവീസുകൾ നടത്തുന്നത്. കോഴിക്കോട്ട് കഴിഞ്ഞ 2 ദിവസത്തിന്റെ വാതിലുകളില്ലാത്ത ബസ്സുകളിൽ നിന്ന് വീണ് 2 പേരാണ് മരിച്ചത്. നിയമപ്രകാരം സിറ്റി ബസ്സുകൾക്ക് വാതിലുകൾ നിർബന്ധമല്ല. എന്നാൽ വാതിലുകൾ ഇല്ലാത്ത സിറ്റി ബസ്സുകളിൽ നിന്ന് യാത്രക്കാർ വീണ് അപകടമുണ്ടാകുന്നത് കൂടി വരികയാണ്. കോഴിക്കോട്ട് നിന്നും ക്യാമറമാൻ പ്രശാന്ത് കുലിശ്ശേരിക്കൊപ്പം CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരളത്തിലെ 2 പ്രമുഖരായ വന്ധ്യവയോധികർ കണ്ടുമുട്ടിയത് ചരിത്ര മുഹൂർത്തമായി. ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്ത കാണാനെത്തിയത് കൗതുകത്തോടൊപ്പം തന്നെ സാമൂഹ്യ പ്രസക്തവുമായി. കൊച്ചിയിലെ വീട്ടിലെത്തിയാണ് ക്രിസോസ്റ്റം തിരുമേനി കൃഷ്ണയ്യരെ കണ്ടത്. ഒരാൾക്ക് വയസ്സ് 98, മറ്റേയാൾക്ക് 95. ഒരാൾ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ സദാ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ന്യായാധിപൻ, മറ്റേയാൾ മലയാളികളുടെ ആത്മീയ ജീവിതത്തിന് നർമ്മത്തിന്റെ ലാഘവത്തോടെ നേതൃത്വം കൊടുക്കുന്നയാൾ. രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ആദ്യം വാർദ്ധക്യ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു സംസാരം. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ, ഉറക്കം ശരിക്കും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ക്രിസോസ്റ്റം തിരുമേനിയുടെ അന്വേഷണം. എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് സ്വാമിയുടെ മറുപടി. ഭക്ഷണം കഴിക്കാത്ത ഒരാള് സാരമാഷായിരുന്നു. അത് കുറെ പോയി ഭക്ഷണം കിട്ടുന്നത് കഴിക്കും, കിട്ടാത്തത് കഴിക്കാത്ത. അല്പം കേൾവിക്കുറവ് രണ്ടാൾക്കുമുണ്ട്. ചുറ്റുമുള്ളവരുടെ സഹായം വേണം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ. സാമൂഹ്യ വിഷയങ്ങളിൽ നിശിതമായ അഭിപ്രായവുമുണ്ട്. ദില്ലി ബലാത്സംഗത്തിലെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നാണ് രണ്ടുപേരുടെയും പക്ഷം. കുശലാന്വേഷണവും ചർച്ചയുമൊക്കെ കഴിഞ്ഞ് ഇരുവരും മടങ്ങിയത് ഗൗരവമുള്ള ഈ വിഷയത്തിൽ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ക്യാമറാമാൻ ജോസ് അഗസ്റ്റിനൊപ്പം സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 15 രൂപയാണ് കൂടിയത്. ഇതോടെ ഗ്രാമിന്റെ വില 2865 രൂപയായി. പവന് 120 രൂപ കൂടി. 22920 രൂപയാണ് പവന്റെ ഇന്നത്തെ വില. ടെലിവിഷൻ പ്രോഗ്രാംസ് പ്രൊമോഷൻ കൌൺസിൽ 2012 മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസിന് 5 അവാർഡുകൾ ലഭിച്ചു. ഗായത്രി സംവിധാനം ചെയ്ത വിസ്മയക്കൂടാണ് മികച്ച കുട്ടികളുടെ പരിപാടി. മികച്ച ക്യാമറാമാനുള്ള അവാർഡ് സോളമൻ റാഫേലിനാണ്. മികച്ച ഡോക്യുമെന്ററി സ്ക്രിപ്റ്റിനുള്ള അവാർഡ് MG അനീഷ് നേടി.
ഒരു കുരുവി നമ്മോട് എന്ത് പറയാനാണ് എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത പ്രദീപ് എം നായരാണ് മികച്ച സംവിധായകൻ. ജോബി ജോർജ് സംവിധാനം ചെയ്ത നേർവഴിക്കൊരു നാവാണ് മികച്ച ഡോക്യുമെന്ററി. ഈ മാസം 12 തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ അവാർഡുകൾ വിതരണം ചെയ്യും. ജൂറി ചെയർപേഴ്സൺ അഖിലേഷ്, കൌൺസിൽ പ്രസിഡന്റ് സന്തോഷ് രാജശേഖരൻ, ടി എസ് സതികുമാർ എന്നിവർ ചേർന്നാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. പാറശാലയിൽ ടെമ്പോയിൽ കടത്താൻ ശ്രമിച്ച 1353 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചു. എക്സൈസ് കമ്മീഷണർ നിയോഗിച്ച പ്രത്യേക സ്ക്വാഡ് ഇന്നലെ രാത്രിയാണ് സ്പിരിറ്റ് പിടികൂടിയത്. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. പച്ചക്കറികൾക്കിടയിൽ 41 കന്നാസിലായിട്ടായിരുന്നു സ്പിരിറ്റ് ഒളിപ്പിച്ചിരുന്നത്. പിടിച്ചെടുത്ത സ്പിരിറ്റിന് 2 ലക്ഷം രൂപയോളം വില വരുമെന്ന് എക്സൈസ് അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം കൊച്ചിയിലെ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി. നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു റെയ്ഡ്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾ പൂട്ടിച്ചു. എറണാകുളം സൗത്തിലെ മീൻ രുചി ഹോട്ടലാണ് പൂട്ടിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്തകൾക്കും വീഡിയോ ചിത്രങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.asianetnews.tv. ഫേസ്ബുക്കിലും ട്വിറ്ററിലും യൂട്യൂബിലും ഏഷ്യാനെറ്റ് ന്യൂസ് ലഭ്യമാണ്.